നമ്മളിന്നുണ്ടാക്കാൻ വന്നൊരു ബാർബി ഡോൾ കേക്കാണ്. എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ജൂലൈ 2nd എൻ്റെ ബർത്ത്ഡേ, അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പം ഇന്നാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത്. നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക്. മോൾഡ് ഇല്ലാത്തവർ സാധാരണ നിങ്ങൾക്കുള്ള മോൾഡ് വെച്ചിട്ട് സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ആക്കുമ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ആ മോൾഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീഡിയം ആയിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ ഈ ബാറ്ററി ഒഴിച്ച പാടുമാണ് കാണിക്കുന്നത്. കുറച്ചായിട്ടുണ്ട്. നമുക്ക് ആ ടൈമിന് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ആഡ് ചെയ്തത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഫിയോണ ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് നന്നായി ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഉമ്മയാണ് കേട്ടോ ഇതിവിടെ ചെയ്യുന്നത്. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവ ആവണം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് കേക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബാർബി ഡോൾ കേക്ക്.
സോ മോൾഡ് ഇല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യുക. അപ്പൊ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു ടേണിൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ കേക്ക് സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കേക്ക് കുറച്ച് ക്രീം ആക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞിട്ടും കുറച്ച് ക്രീം ഇതുപോലെ, നമ്മൾ വിപ്പിംഗ് ക്രീമാണ്, ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്രീം താഴെ കേക്കിൻ്റെ ആക്കി കൊടുക്കുന്നത് താഴെയാണ്, ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ആക്കുന്നത് നമ്മൾ കേക്ക് അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ചോക്കോ ചിപ്സാണ് ആഡ് ചെയ്യുന്നത്, വേണമെങ്കിൽ ചെറിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് സെയിം മെത്തേഡിൽ ചെയ്യുക. ആദ്യം ഷുഗർ സിറപ്പ്, പിന്നെ ക്രീം ആക്കിയിട്ട് അതിന് മേലെ ചോക്കോ ചിപ്സ് ഇട്ടിട്ട് നമ്മൾ തേർഡ് ലെയർ വെക്കുക. തേർഡ് ലെയർ നമുക്ക് ഇനി ക്രീം കോട്ട് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്രീം കോട്ട് അടിച്ചിട്ട് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായി ആവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, പുറത്ത് ഡിസൈൻ ചെയ്ത് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബ്ലൂ കളറാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ബ്ലൂ കളർ വേണം. അപ്പം ഇതെല്ലാം നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കളർ വരുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എത്ര കളർ വേണം അത്രയും കൂടി ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ. ബ്ലൂ നമ്മളെ ഫുഡ് കളറ് നമ്മളെ ഷുഗറിൻ്റെ കമ്പനീൻ്റെയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ച് അതിലത്ത് നമ്മൾ പൈപ്പും ബാഗ് വെക്കുക. ഓക്കെ, പൈപ്പും ബാഗ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ക്രീം അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഡിസൈൻ ചെയ്യുക, ഞാനിപ്പോൾ ചെയ്യുന്നത് റോസ് ഫ്ലവറാണ്. നിങ്ങൾക്ക് ഏതാ വേണ്ട ഡിസൈൻ അതിൻ്റെ നോസിലെടുക്കുക കണ്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ ബാർബി ഡോള് വയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ അതിൻ്റെ കാൽഭാഗത്ത് നന്നായി ഒരു ടാപ്പ് വെച്ചിട്ട് ചുറ്റിയിട്ടിട്ട് ഉള്ളിലേക്ക് വെക്കുക. അതാകുമ്പം നന്നായി സ്റ്റിക്കായി നിന്നോളും. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഡിസൈന് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന്. ഓക്കെ, ഞാനിവിടെ ഈ ഒരു റോസ് ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് സ്പീഡായിട്ട് കാണിച്ചാണ് ഫസ്റ്റ് ടൈം ക്ലിയർ ആയിട്ട് കാണിച്ചപ്പോൾ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളൊരു ഫുൾ ഭാഗത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, താഴെയും കുറച്ച് ചെറിയൊരു അതിൻ്റെ സൈസ് കുറച്ച് മാറ്റിയിട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വിട്ട ഭാഗത്ത് ജസ്റ്റ് ഒരു ഡോട്ട് പോലെ വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രഷ് ക്രീമിൽ നമ്മൾ സ്കേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ചെയ്യണം. അതിന് കുറച്ചും കൂടി കളർ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചോക്കോ ചിപ്സ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ ഇഷ്ടംപോലെ ഡിസൈൻ ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത ഡിസൈൻ ഇതാണ്, ഞാനല്ല ഉമ്മയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഞാൻ ചോക്കോ ചിപ്സ് ഓരോ സ്റ്റാറിൻ്റെ നമ്മൾ ഡോട്ട് വെച്ച ഭാഗത്തും വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ്കിളും കൂടി ആഡ് ചെയ്തിട്ട് സ്പ്രിങ്കിൾസ്, ഓക്കെ, അതിൻ്റെ മേലെ കുറച്ചും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക ചോക്കോ ചിപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേക്കും കൂടി ഉണ്ടാക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്കോ ചിപ്സിനെ കൊണ്ട് ഹാപ്പി HBD റെസി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കേക്ക് കട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ വനില കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേത് ചോക്ലേറ്റും. ഓക്കെ, നമ്മൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഈസിയാണ്. ഓക്കെ, ഫീഡ്ബാക്കും കൂടി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി സബ് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് മറക്കരുത്, എന്നാലും ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോക്ക് ഒന്നേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
then I hope all of you like this video. Previous videos ഒക്കെ വാച്ച് ചെയ്യുക. And if you think I can also add the value to your friends or family members, then don't forget to share to them. And bye bye.